ഞാൻ പറയുന്നു, ഇപ്പൊ ഏതൊരാളുടെ സിനിമ നല്ല സിനിമയാണെങ്കിൽ ഓടാറുണ്ട്, മലയാളമായാലും തമിഴായാലും. അതേസമയം സൂപ്പർ സ്റ്റാറും മറ്റുള്ള താരങ്ങളും തമ്മിലുള്ള വ്യത്യാസം, സൂപ്പർ സ്റ്റാറിന് സിനിമയാണെങ്കിൽ അത് തല്ലിപ്പള്ളി സിനിമയാണെങ്കിലും രണ്ടാഴ്ചയെങ്കിലും ഓടും. നിർമ്മാതാവിന് ടോട്ടൽ നഷ്ടമില്ല. അതേസമയം മറ്റുള്ള നടന്മാരുടെ 100 ദിവസം സിനിമ ഓടുമ്പോൾ അവരുടെ മോശം സിനിമകൾ 2 ദിവസം കൊണ്ടാണ് പോകുന്നത്. നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഡിഫറൻസ് ആണ്. ഇതാണ് സൂപ്പർ സ്റ്റാർ മറ്റൊരു നമ്മുടെ വ്യത്യാസം. സോ എന്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബായ്. ഈ സിനിമ റിലീസായിട്ട് ഇതേപോലെ നല്ല ഇനീഷ്യൽ കളക്ഷനും ഉണ്ടാവുന്നുവെങ്കിൽ ആ ക്രൗഡ്, ഇപ്പൊ കൃഷ്ണൻ രാധയിൽ ഉണ്ടായ ക്രൗഡ് അറ്റ്ലീസ്റ്റ് 2 ആഴ്ചയെങ്കിലും നിലനിർത്താൻ പറ്റിയാൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആണ്. ഉറപ്പുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൂപ്പർ സ്റ്റാറിന് നൽകുന്ന ഡെഫിനിഷൻ ആണ് ഞാൻ പറഞ്ഞത്. ശരി, അങ്ങനെയല്ല, കൃഷ്ണൻ രാധയിൽ നല്ല തിരക്കുണ്ടോ എന്ന്, ജിത്തുബായ് മുതൽ വലിയ 10 ആളെ നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ ഉറപ്പിച്ച ഞാൻ ഒരു സൂപ്പർ സ്റ്റാറും അല്ല. ഞാൻ ഈ സ്കെയില് എല്ലാ നടന്മാർക്കുമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? നമുക്കൊരു സൂപ്പർ സ്റ്റാർ മസ്റ്റ് ബി എ ക്രൗഡ് പുള്ളർ. അയാൾക്കൊരു ക്രൗഡിനെ പുള്ളി ഞാൻ കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പൊ അതിനാളില്ലെങ്കിൽ ഞാൻ എനിക്കും ബോധ്യം വരും, എന്ത് ഒരു ചക്കിട്ടപ്പോഴും പോയെന്ന് കിട്ടിയതാണ്. അതല്ല, അതിലും ഇത് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ എന്ന് മാത്രമല്ല എല്ലായിടത്തും ഉള്ള ഒരു തരംഗം, എല്ലായിടത്തും ഞങ്ങളപ്പോ ഈ പോസ്റ്റേഴ്സ് കാണേണ്ടി വരും. അല്ല, ഞാൻ പറയുന്നു അത് സീരിയസ് ആണ്, കുറെ കൂടി സീരിയസ് ആണ്. കാരണം എനിക്ക് എന്റേതായിട്ടുള്ള ഒരു 100,000 ആരാധകരുണ്ടെന്ന് കണക്കാക്കാം. കാരണം എന്നെ വെച്ച് സിനിമ ചെയ്യുന്ന ഒരാൾക്ക് അത് കൈകൊള്ളില്ല എന്നാണ് എന്റെ അർത്ഥം. അതല്ലെങ്കിൽ ബൈ ചാൻസ് സംഭവിച്ചു എന്ന് കരുതരുത്. സോ അടുത്ത ജിത്തുബായ് അല്ല വേറൊരു സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നതെങ്കിൽ ആ സിനിമ ഇറങ്ങുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തു. അതിന്റെ വർക്ക് തുടങ്ങിയോ? തീർച്ചയായിട്ടും എന്റെ സോങ്സ് എല്ലാം കഴിഞ്ഞു, ക്യാമറ വെച്ചെല്ലാം ഞാൻ തന്നെ ചെയ്യാന്നുള്ളതാണ് വിചാരിക്കുന്നത്. ശരി ശരി, സോങ്സ് ഒക്കെ ഇപ്പൊ തന്നെ യൂട്യൂബിലാണ്. ഞാൻ ചോദിക്കട്ടെ വേറൊരു ചോദ്യം, ക്യാമറ ഒഴിച്ച് ബാക്കിയെല്ലാം സിനിമയുടെ സത്യത്തിൽ എന്തൊരു സ്ട്രെയിൻ ആണ് ആ കാര്യം? നിങ്ങളുടെ ചോദ്യം കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് 2 പ്രശ്നം. ഒന്ന്, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ വലിയ സാമ്പത്തിക ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 5 ലക്ഷം രൂപയ്ക്ക് സിനിമ ഫസ്റ്റ് ഫ്രണ്ട് എടുക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, അതും. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ജിത്തുബായ് ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ 2 സിനിമ വരേണ്ടിരുന്നത്. ചിലപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയേക്കാം, ഇതിനു മുമ്പ് കമ്മിറ്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഞാൻ അത് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ വെറും ഡയറക്ഷൻ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് മാറും. ഈവൻ അഭിനയം വരെ ചിലപ്പോൾ ഞാൻ അവസാനിപ്പിച്ച് ഇങ്ങനെ പോകും. പക്ഷെ വെറും ഡയറക്ഷൻ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഒരാൾ ചെയ്യുന്ന ജോലിയുടെ ഒരു വില ഞാൻ മനസ്സിലാക്കില്ല. നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. ഇപ്പോൾ ഒരു നമ്മളെ സെറ്റിൽ ഒരു ഒരാൾ വെള്ളം കൊണ്ടുവരുന്നു, നമുക്ക് അവനോട് വലിയ ബഹുമാനമില്ല, ഇവൻ വെള്ളം കൊണ്ടുവരുന്നു. പക്ഷെ ഞാൻ ആ ജോലി കൂടി ചെയ്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, മര്യാദ സമയത്ത് അവനൊരാൾക്ക് വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുത്തില്ലെങ്കിൽ അവിടെ ഷൂട്ട് നിൽക്കുമെന്ന് ഞാൻ പഠിച്ചു. അവൻ ചെയ്യുന്ന ചെറിയൊരു കാര്യമൊന്നുമല്ല. ഒരു ഡ്രൈവറാണെങ്കിൽ ആ ഡ്രൈവർ മര്യാദയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ സെറ്റിനെ എത്രമാത്രം ബാധിക്കുന്നു ഞാൻ പഠിച്ചു. ഒരു കോസ്റ്റ്യൂമർ എന്താണെന്ന് ഞാൻ പഠിച്ചു. കാരണം ഒരു സീന് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഇസ്തിരി കിട്ടുക, പിന്നെ രണ്ടാമത് ഞാൻ പോകുന്നു. ആ കോസ്റ്റ്യൂമറുടെ ജോലിയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കി. ഒരു അസിസ്റ്റന്റ്, മറ്റേ നമ്മൾ വിചാരിക്കുക എൻ്റെ ഒരു അസിസ്റ്റന്റ് 10-ൽ ഒരാൾ, പക്ഷെ ആ ഒരു അസിസ്റ്റന്റിന്റെ കഷ്ടപ്പാടെന്താന്ന് ഞാൻ പഠിച്ചു. പ്രോംപ്റ്റ് ചെയ്യുന്നവന്റെ ബുദ്ധിമുട്ടെന്താന്ന് ഞാൻ പഠിക്കും. അതേപോലെ പൈസ ഇറക്കുന്നവന്റെ വേദന എന്താന്ന് ഞാൻ പഠിച്ചു. മറ്റേത് ഞാൻ വേറെ ആൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ പൈസ വേണോ? ഇതില്ലാത്തവർ എന്തിനാ വന്നെന്ന് വെച്ചിട്ട് നമുക്ക് ആ നിർമ്മാതാവിനോടൊന്നും ഒരു റെസ്പെക്ട് ഉണ്ടാവില്ല. ഇനിയിപ്പോ ഞാൻ വേറെ ആൾക്ക് വേണ്ടി സിനിമയാണെങ്കിൽ അവനൊരു 10 രൂപ ചെലവാക്കുമ്പോൾ അതിന്റെ വേദന എനിക്കറിയാം. കാരണം മുട്ടയിടുന്ന കോഴിക്ക് മൂലത്തിന്റെ ചൂടോറിയോടൊന്ന് പറയാറുണ്ട്. അതേപോലെ ആ നിർമ്മാതാവിന്റെ വേദന എന്താന്ന് എനിക്കറിയാൻ പറ്റും. മറ്റുള്ളവന്റെ ആംഗിളിലൂടെ കണ്ട് അവന്റെ വേദന അറിയുമ്പോഴാണ് എനിക്ക് വേറൊരു സെറ്റിൽ ചെല്ലുമ്പോൾ എന്തിനോട് ബഹുമാനം ഉണ്ടാവും. അപ്പൊ ഈ ഒരു സിനിമ ഇറക്കിയപ്പോൾ താങ്കൾക്ക് എല്ലാ രീതിയിലും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാ പറഞ്ഞത്? എല്ലാ രീതിയിലും അല്ല, ഓരോ ജോലിയുടെയും മഹത്വം ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു ഇനി എന്റെ സെറ്റിൽ ഞാനൊരു ഡയറക്ടർ ആണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഏത് ജോലി ചെയ്തു തരുന്ന ഒരാളോട് എനിക്ക് പണ്ടത്തേക്കാൾ ബഹുമാനം ഉണ്ടാവും. കാരണം ആ ജോലിയുടെ വേദന എന്താന്ന് എനിക്കറിയാം, മനസ്സിലാക്കാം. മറ്റേ നമ്മൾ വെറും ഡയറക്ടറാണ്, നമ്മൾ വിചാരിക്കുന്നത് അങ്ങ് ചെയ്യണോ, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, നീ വെള്ളം കൊണ്ട് കൊടുക്കണം, നീ എന്തിനാ ഉദ്ധരിക്കുക, അങ്ങനെയായിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ആ വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ്. ഈ ചായ എന്തുകൊണ്ട് ചായ ലേറ്റ് ആയി എന്നൊക്കെ ഇനി ഞാൻ ചോദിക്കില്ല, കാരണം എനിക്കറിയാം. കാരണം അതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ട് ചായ കിട്ടാതെ 2 മണിക്കൂർ എന്റെ സെറ്റ് നിന്നിട്ടുണ്ട്. ശരി ശരി, ഞാൻ ഭയങ്കര ഓൾ ഇൻ ഓൾ ആണ്, ഞാൻ ഭയങ്കര സംഭവം സ്വയം ചിന്തിച്ചാൽ ഞാൻ പഠിച്ചു. ഒരു ടൈമിൽ ചായ കൊടുത്തില്ലെങ്കിൽ സെറ്റ് നിൽക്കുമെന്ന്, നമ്മൾ എന്ത് മുകളിൽ ആളായാലും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നാളെ ആ ജോലി ചെയ്യുന്ന ഒരാളോട് എനിക്ക് ബഹുമാനം ഉണ്ടാവും. ക്യാമറമാന്റെ വിഷമം മാത്രം എനിക്ക് അറിയില്ല, അതുകൂടെ പഠിക്കാൻ കാര്യം അഭിനയിച്ചില്ലായിരുന്നു, ഞാൻ അതുകൂടെ ചെയ്യാം. പക്ഷെ ഞാൻ പറയട്ടെ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വേദനകളൊന്നും ഉണ്ട്. പക്ഷെ നമ്മൾ പുറമേ നോക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു കാർ ഉണ്ടെങ്കിൽ ആ കാറിന്റെ ഡ്രൈവർ നമ്മളെനിക്ക് അയാൾ ഇങ്ങനെ ചെയ്യുന്നു നമുക്ക്, അതേസമയം നിങ്ങളുടെ ഡ്രൈവറായി നോക്ക്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയുമെങ്കിൽ ആ ഡ്രൈവറോട് നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവും. കാരണം നമ്മൾ കാണുന്ന എളുപ്പമല്ല ഓരോ കാര്യം. പക്ഷെ അത് നിങ്ങളുടെ ചിന്തിച്ചു നോക്കാം, അനുഭവ ജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം. മറ്റുള്ളവർ ചെയ്യുന്ന ജോലികൾ കണ്ട് നമ്മൾ ആ വേദന മനസ്സിലാക്കുന്നവനെ വേറൊരാൾ അത് മറ്റൊരു ആംഗിളിലൂടെ ചിന്തിക്കാൻ പറ്റും. മറ്റേ ഞാൻ ഭയങ്കര സംഭവം, എനിക്ക് ഇതിങ്ങനെ എല്ലാ ജോലിയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി
അല്ല എനിക്കും അറിയില്ലായിരുന്നു ഇതൊക്കെ ഇത്ര വലിയ. ഞാൻ വിചാരിച്ചിരുന്നു കോസ്റ്റ്യൂം അറിയാം, ഇയാൾ എന്താ ചെയ്യുന്നത്, ഒരു ഇസ്തിരി ഇട്ട് കൊടുക്കുന്നു. ഈ ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന അത്ര ചെറിയ വണ്ടി ഒന്നല്ല ഞാൻ മനസ്സിലാക്കി. തീർച്ചയായിട്ടും വിദ്യാഭ്യാസമാണ് താങ്കളുടെ മൂലധനം എന്ന് താങ്കൾ വിശ്വസിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതേപോലെ ഞാൻ ചെറുപ്പത്തിലെ ഫിലോസഫി പഠിക്കാറുണ്ട്. അപ്പൊ അരിസ്റ്റോട്ടലിന്റെ ഒരു ബുക്ക്, അരിസ്റ്റോട്ടലിന്റെ തോന്നുന്നു, നോളജ് ഇസ് പവർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, അതിനെ വളരെ സ്വാധീനിച്ചു. അതേപോലെ തന്നെ ഞങ്ങളെ വീട്ടിൽ കുറെ ഒക്കെ വേദങ്ങളും ഗീതയെല്ലാം ഉപനിഷത്തുകളൊക്കെ പഠിക്കാണ്. അപ്പൊ അതില് ഞാൻ ഭഗവത്ഗീത വായിച്ചപ്പോ അതിലൊരു ഒരു ശ്ലോകമുണ്ട്, വിദ്യ വിനയ സമ്പന്ന ബ്രാഹ്മണോഗവിഹസ്തിനി ശുനീശൈനജ പാകേജ പണ്ഡിതാ സമദർശിന എന്ന് പറയുന്നുണ്ട്. നമുക്ക് എത്ര പേർക്ക് ഇതറിയാം. ഭഗവാൻ പറയുന്ന പോയിന്റ് ഒരു വിദ്യയുള്ളവന് വിനയമുണ്ടാവുന്ന, വിദ്യയുള്ളവന് വിനയമുണ്ടാവും. ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നു, ഭഗവാൻ എന്തിനൊരു ഡെഫിനിഷൻ കൊടുത്താണ്. അപ്പൊ നമുക്ക് ഇത് ഞാൻ അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയല്ല, അപ്പൊ അതിനൊരു ഉത്തരമല്ല. ഒരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ഏതൊരാളെ അളക്കാം. ഞാൻ നേരത്തെ സൂപ്പർ സ്റ്റാറിന് ഡെഫിനിഷൻ കൊടുത്തു. അതേപോലെ ഭഗവാൻ പറയുന്നു, ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ ഉണ്ട്, ഏതൊരു മനുഷ്യനെയും തുല്യമായി കാണാൻ പറ്റുന്നു. ഭഗവാൻ പറയുന്നു, ഒരു ബ്രാഹ്മണനെയും ഒരു പട്ടിയെയും ഏതിനെയും ഏത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ടവസ്ഥയെ ഒരേപോലെ കാണാൻ പറ്റുന്നെങ്കിൽ, ദാറ്റ് ഈസ് നിങ്ങൾക്കൊരു മകൻ ജനിച്ചു, ആ മകൻ മരിച്ചു, ഈ രണ്ടവസ്ഥയെ പോലും, അതായത് എനിക്ക് ഭഗവാൻ ഒരു മകനെ തന്നു എന്ന് ചിന്തിച്ചു, അപ്പൊ നിങ്ങൾക്ക് അവിടെ അഹങ്കാരമില്ല. അല്ലെങ്കിൽ നമ്മളൊരു എനിക്കൊരു മകനുണ്ടായി, ഈ മകൻ മരിച്ചാൽ നമ്മൾ പറയും ഭഗവാൻ എന്റെ മോനെ കൊണ്ട്, ഇത് ജനിക്കുമ്പോ നമ്മളും മരിക്കുമ്പോ ദൈവത്തിനാണ് ഉത്തരവാദിത്വം. ഭഗവാൻ പറയുന്നു, ഇത് ഇയാളൊരു പണ്ഡിതനല്ല, പണ്ഡിതനായിരുന്നു എങ്കിൽ ഒരു മകൻ ജനിച്ചാൽ അയാൾ എന്താ പറയാ, ദൈവം എനിക്കൊരു മകനെ തന്നു. ആ മകൻ മരിച്ചാൽ എന്താ പറയും, അയാൾ ആശ്വസിക്കും ദൈവം തന്ന മകനെ ദൈവം തന്നെ എടുത്തു. സോ അഹങ്കാരം, ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, ഈ രീതിയിൽ ചിന്തിച്ചതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞപ്പോ മറ്റുള്ളവരുടെ ആംഗിളിലൂടെ കാണുക എന്നുള്ളതാണ്. അത് ഞാൻ വളരെ എഫക്റ്റീവ് ആയി ചെയ്തു. ഇതാണ് എനിക്ക് ശരിക്കും ഈ എല്ലാ ജോലികളും ചെയ്യാൻ വളരെയേറെ പ്രേരണ നൽകിയ ഒരു ശ്ലോകമാണ്. ഈ മനക്കരുത്തിൽ താങ്കൾ എന്തെങ്കിലും ഡിഗ്രി എടുത്തിട്ടുണ്ട്? എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യം, പ്രവോക്ക് ചെയ്താലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും താങ്കളുടെ അപാരമായ മനധൈര്യം, അത് വീട്ടമ്മമാർക്ക് കൂടെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, അത് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയൻ ഫിലോസഫിയുടെ ഗുണമാണ്, ഇതൊക്കെ പഠിച്ചതിന്റെ ഔട്ട്പുട്ട് ആണ് വരുന്നത്. പഠിച്ചു പോയതാണ് തെറ്റല്ലേ? അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഗാന്ധിജിയിൽ ഞാൻ റോൾ മോഡൽ ആക്കാൻ ആഗ്രഹിച്ചു. എനിക്ക് ഗാന്ധിജിയുടെ നൂറിൽ ഒരു ക്വാളിറ്റി പോലുമില്ല, ഞാൻ ആദ്യം മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ നൂറിലൊരു ഗുണമെങ്കിൽ എനിക്കുണ്ടായിരുന്നു. കാരണം ഗാന്ധിജി പറഞ്ഞൊരു പോയിന്റ്, ഗാന്ധിജിക്ക് ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ ദേഷ്യമില്ല. ഗാന്ധിജി പറയുന്നു, അവരുടെ സ്വഭാവത്തെയാണ് ഞാൻ വെറുക്കുന്നത്, സത്യമാണ് ഈശ്വരൻ. ഒരാൾ സത്യമാണ് ചെയ്തെങ്കിൽ ഭൂമിയിലേക്ക് എത്ര പേർ എന്തൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ആൾ പറയും ഇയാളാണ് സത്യം. ഞാനിത് പ്രൂവ് ചെയ്തു. ഈ ലോകം മുഴുവൻ പറഞ്ഞു ഇത് സിനിമയല്ല, ഇത് സിനിമ ഇറങ്ങില്ല, ഇയാൾ എന്തോ സിനിമയുടെ പേരിൽ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അവിടെ ഇറങ്ങിയപ്പോൾ നിങ്ങൾ നോക്കും, എന്നോട് വിളിച്ച് വിഷമം പറയാം, സന്തോഷട്ടാ സോറി, ഇത്രയും നല്ലൊരു സിനിമ അങ്ങനെ വിളിച്ചു പറഞ്ഞോ? എത്ര പേര് വിളിച്ചു ആരാധകരും പലരും പറഞ്ഞു, ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടായി, ആളുകൾ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സത്യമാണ് ഈശ്വരൻ എന്ന് ഞാൻ തെളിയിച്ചു, പടം ഹിറ്റ് പോയി. ഇൻഡസ്ട്രിയിൽ നിന്ന് വിളിച്ചു. സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഗാന്ധിജി പറഞ്ഞൊരു വാക്ക്, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ. ഇത് തന്നെ വല്ലാതെ ഞാൻ എന്തെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ധ്യാനിക്കും. ഈ കൈ ചിന്മുദ്രയല്ല, എന്റെ കൈ എപ്പോഴും ഇങ്ങനെ ചിന്മുദ്ര ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ തത്വം അറിയാലോ അല്ലേ? നമ്മുടെ പഞ്ചഭൂത നിർമ്മിതമാണ്. ഈ ജ്യോതിഷത്തിലും ഡിഗ്രി ഉണ്ടല്ലേ? ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾ പഞ്ചാംഗം എന്നല്ല, ഇത് വേദാംഗം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പഠിക്കണം. ശരി, അങ്ങനെ അവിടെയൊക്കെ പോയപ്പോ എനിക്ക് മനസ്സിലായി ഗാന്ധിജി പറഞ്ഞ ശരിയാണ്. അങ്ങനെ എന്റെ ടൗണിലെ വീട് ഞാൻ വെറുക്കുകയും ടൗൺ ജീവിതയും അടുത്ത് ഞാൻ ആ വീട് വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗ്രാമത്തിൽ പോയി മലയുടെ മുകളിലാണ് താമസം. കാരണം എനിക്ക് ഫ്രഷ് എയർ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഈ അംഗനവാടി പോലുള്ള കാര്യങ്ങളായിട്ട് ഞാൻ ബന്ധപ്പെടാം. എനിക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു ഗ്രാമീണ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എന്നിട്ട് ഈ അംഗനവാടിയിലെ ടീച്ചറെ പാട്ടിറങ്ങിയതിന് ശേഷം ഒരാളിനെ വിളിച്ചു ചോദിക്കാം, നിങ്ങൾ അംഗനവാടി ടീച്ചറെ നല്ല പാട്ട് നന്നായി, പക്ഷെ ഈ അംഗനവാടിക്ക് ഉണ്ടോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഗ്രാമങ്ങളിൽ ഇത് വളരെ ആക്റ്റീവാണ്. നിങ്ങളത് പറയുന്നത് നിങ്ങൾ ടൗൺ സിറ്റുവേഷൻ വെച്ചിട്ടായിരുന്നു, ഗ്രാമങ്ങളിൽ ഇത് വളരെ ആക്റ്റീവാണ്. അതാണ് ഞാൻ പറയുന്ന ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു താങ്കൾ ഇന്റർവ്യൂസിൽ അങ്ങനെ കൂടുതൽ പേഴ്സണൽ കാര്യങ്ങളൊന്നും അധികം ബാക്കിയില്ല. താങ്കളുടെ സിനിമയെ കുറിച്ച് മാത്രം പൊളിച്ചടുക്കി കയ്യിൽ അങ്ങ് തന്നു അല്ലേ? എനിക്ക് അറിയേണ്ടത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. വേറെ ഒന്നുമല്ല, വിവാഹം കഴിച്ചു? ഞാൻ വിവാഹം കഴിച്ചിരുന്നു, പക്ഷേ ഇപ്പോ ഭാര്യയില്ല. ശരി, ഇപ്പൊ ഞാനൊരു എല്ലാ ജോലികളും ചെയ്യുന്നേക്കാൾ കഷ്ടപ്പാടാണ്. വളരെ ആത്മാർത്ഥമായി പറയട്ടെ, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുക എന്ന് പറഞ്ഞാൽ വെരി ടഫ്. ശരി, ഞാൻ പറയുന്നു, ഇവിടുത്തെ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് വൈഫ് എന്താ ജോലി, പക്ഷേ ജോലിയൊന്നുമല്ല, ഹൗസ് വൈഫാണ്, എത്ര സിമ്പിളായിട്ടാണ് ആൾക്കാർ പറയുന്നത്. എനിക്ക് എന്റെ വീട്ടിൽ എന്നെ ഒറ്റ കൊണ്ടുവെക്കാനുള്ള കഷ്ടപ്പാട് എനിക്കേ അറിയൂ. ഇവിടെ ഭർത്താവിന്റെ രണ്ട് മക്കളെയും ഭർത്താവിന്റെ അച്ഛനെയും അമ്മയും ഒക്കെ നോക്കി ഞാൻ വിചാരിക്കാണ്, വളരെ ടഫാണ്. ഒരു ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ. പക്ഷെ ആളുകൾ
പക്ഷെ ഞാൻ പറഞ്ഞ ആ പറയുന്ന രീതിയാണ്. ആർക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അവളെ അടുക്കള പണി എന്തെങ്കിലും കേട്ടതെന്ന് ഒരു അടുക്കള പണി എന്നൊക്കെ പറയുന്നത് ഒരു അഞ്ചിട്ട് കൊണ്ട് തീർക്കുന്ന ഒരു കാര്യമാണ്. വീട്ടമ്മമാരെയും കൂടെ സോപ്പിടാനുള്ള പരിപാടിയാണല്ലേ. പക്ഷെ അത് ഇവിടെ ഞാൻ പറഞ്ഞു അനുഭവജ്ഞാനം കൊണ്ടാണ് എന്ന് പറയുന്നത്. എനിക്കറിയാം ഒരാൾക്ക് ഒരു പുട്ടുണ്ടാക്കി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. പലപ്പോഴും പല വീടുകളിലും ട്യൂഷൻ ടീച്ചറുടെ പണിയും പ്രൊജക്ട് ചെയ്ത് കൊടുക്കലൊക്കെ അമ്മയുടെ ജോലിയാണ് വരുന്നത്, ഈ ഹൗസ് വൈഫ്. ഇനി ജോലിയുള്ള സ്ത്രീയാണെങ്കിൽ ഇതൊന്നും വലിയ മെച്ചമൊന്നും കിട്ടാനില്ല, ഇതൊക്കെ ചെയ്യും വേണം ജോലിക്ക് പോകും വേണം, ഇതേ വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഭാവിയിലുള്ള ഈ ഭാവി വധുവിനെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്? പ്രത്യേകിച്ച് ഒരു സങ്കല്പമില്ല. ഞാൻ പറഞ്ഞാൽ എനിക്കിട്ട് പണി തരുന്ന നമുക്കൊരു ഉപദ്രവമാവാത്തൊരു പെണ്ണായാ മതി. ഒരു പാവം ഒതുങ്ങി കൂടുന്ന ഒരു കുട്ടി. അങ്ങനെയൊന്നും പറഞ്ഞില്ല, പാവമൊന്നല്ല. അവനോട് എപ്പോഴും ഒരാൾക്ക് ഐഡന്റിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നു. ഐഡന്റിറ്റി വേണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ക്യാരക്ടർ ഇത്, എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞ ചിന്മുദ്ര പിടിക്കുന്നുണ്ടാവും. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രത്യേകിച്ച് വെള്ളോടി പോകില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമില്ല എനിക്ക്, ഒരു സ്വഭാവം ഇല്ല, വേണ്ടാത്തൊരു സ്വഭാവമില്ല. ഭയങ്കര അത്ഭുതമാണ്. ഇന്നത്തെ കേരളത്തിൽ മദ്യപിക്കില്ല പുകവലിക്കില്ല എന്ന് പറഞ്ഞ ആണുങ്ങളെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. പക്ഷേ ഈ പ്രശ്നത്തിൽ എന്റെ സെറ്റിൽ ഞാൻ ആളെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് മദ്യപിച്ചതിനോ. കാരണം മാത്രമല്ല ഞാൻ പറഞ്ഞത്, എന്റെ വീട്ടിലെ കാറുണ്ടാവും പോലും ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യാറുള്ളത്. എന്റെ ഏറ്റവും വലിയ അനുഭവം ഈ 8 മണിയൊക്കെ കഴിഞ്ഞാൽ രാത്രി ഒരു ബസ്സിലൊക്കെ സഞ്ചരിക്കാറിഞ്ഞാൽ മൂക്ക് കുത്തിയിട്ട് ചെയ്യണം. നല്ലൊരു സമാന ആളുകളും കുറേ ആളുകൾ, ഞാൻ ഗ്രാമ അന്തരീക്ഷത്തിലൊക്കെ പോകുന്ന അധികം ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഒരു വിഭാഗം എല്ലാവരും അത് നമ്മളെ അത്രയും എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കൊന്നും പറയാനില്ല, അതേസമയം എന്റെ സെറ്റിൽ ഏതെങ്കിലും പുക വലിച്ചു എന്നാണ് തന്നെ പിടിച്ചു പുറത്താക്കും. കാരണം ഞാൻ വീണു ആത്മാർത്ഥമായി പറഞ്ഞാൽ ഒരാൾ എന്റെ വീണ് 5 മിനിറ്റ് പുക വലിച്ചു ഞാൻ വീണു. കാരണം എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല. പിന്നെ ഞാൻ ഗാന്ധിയൻ തോട്ട്സ് കുറെ വായിച്ച് പഠിച്ചൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു സംസ്കാരമില്ല. നല്ല സ്മെൽ അടിച്ച് തന്നെ എനിക്ക് വല്ലാതെ ഹർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോൾ വെള്ളമടിച്ചതായിട്ട് ഞാൻ സാധനം സംസാരിക്കാറില്ല. അതുപോലെ എനിക്ക് പ്രശ്നമാണ്. വലിയൊരു കാര്യം തന്നെ കേട്ടോ, പുതിയൊരു അറിവാണ്. വെള്ളം അടിച്ചാൽ തന്നെ എനിക്കത് ചിലപ്പോ അതിലൊരു കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് മുദ്രയാണോ പ്രശ്നം? മുദ്ര പ്രശ്നമല്ല. ഈ മുദ്ര പിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ഇവിടെ അഗ്നിനെ, പക്ഷെ ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോ അത് ഇതിനെ ബാധിക്കും. അപ്പൊ പിന്നെ ഞാൻ ഈ പിടിക്കുന്നതിനെ കാര്യമില്ല, അതോ പ്രശ്നം. അപ്പൊ അത് അതും ഈ രണ്ട് ഇപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി എന്നിലേക്ക് എന്റെ ഫ്രീക്വൻസി നിങ്ങളിലേക്ക് വരും. ചന്ദനം ചാരി ചന്ദനം മുണക്കുന്ന പറയുന്ന അപ്പൊ ഇങ്ങനത്തെ വെള്ളം അടിക്കുന്ന ആളുകളുടെ കൂടി ഇരിക്കുമ്പോൾ അവരുടെ ഫ്രീക്വൻസി ഞാൻ പിടിച്ചെടുക്കാൻ പറ്റും. അതപ്പോ എന്റെ തലച്ചോറിനെ ബാധിക്കും. കാരണം എന്റെ ട്യൂണിങ് ആരുടെ ട്യൂണിങ് നമ്മുടെ വ്യത്യാസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ എന്റെ ഭാര്യ എന്നാലും എന്നെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു പെണ്ണായാലും ഒരു പ്രശ്നമില്ല, അടുക്കള പണിയൊക്കെ വേണമെങ്കിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് അറിയാത്ത പണികളാണ്. അങ്ങനെ ഒന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞ അവരുടെ ഫീലിങ്സ് എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഓരോ ജോലി എന്തൊരു ചെയ്യുന്ന അവരുടെ വേദന അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എനിക്കറിയാം, അതാണ് ഞാൻ എന്റെ വൈഫ് ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ എനിക്കറിയാം ഹൗസ് ഒരു വീട് കൊണ്ടുവെടുക്കാനുള്ള ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ആ ഒരു ബഹുമാനം എന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കും. പല ആണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. ഇപ്പൊ കാണാൻ താങ്കൾ ഈ ഒരു കോസ്റ്റ്യൂമാണ്, ഇതാണ് ഡ്രസ് കോഡ്, താങ്കൾ ഇത് കംഫർട്ടബിൾ ആണോ? എനിക്ക് വളരെ എന്താ പറയാ, എപ്പോഴും ഇതുപോലുള്ള ഡ്രസ് അസ്വസ്ഥത തോന്നില്ലേ? ഞാൻ പറഞ്ഞില്ല അത് ഭയങ്കര ഈ കർണനൊക്കെ കവചം കൊണ്ടു. അതേപോലെ ദൈവം ഞാൻ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞു കോട്ടായിട്ടാണ് ജനിച്ചത്. എന്റെ അമ്മ അത്ഭുതപ്പെട്ടു. അപ്പൊ ദൈവം എന്നോട് മോനെ ദിനേശ നീ ഈ കോട്ട് ഊരുന്നു, നീ എന്ന് ഊരുന്നോ, നീ അന്ന് സിനിമയിൽ നിന്ന് ഔട്ടാകോടാ. അപ്പൊ അത് കേട്ട് പേടിച്ച ഞാൻ ഇപ്പൊ ഒരിക്കലും സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങുമ്പോൾ കൂട്ടിട്ടോണ്ടോ ഓർക്കുന്നത്, സിനിമ എന്തെങ്കിലും ഔട്ടായാലോ കൂട്ടിട്ടോന്നാണോ? എത്ര ജോഡി ഡ്രസ് ഉണ്ട്? ഞാൻ വരട്ടെ. എത്ര ജോഡി ഡ്രസ് ഉണ്ട്? എല്ലാം എന്റെ സ്വന്തം കോട്ടാണ്. നിങ്ങൾ കൃഷ്ണന്റെ കണ്ട എല്ലാ കോട്ടും എന്റെ സ്വന്തം കോസ്റ്റ്യൂംസ് ആണ്. എനിക്കൊരു ഇത്തരം ഡ്രസ്, പക്ഷേ ഡ്രസ്സിനോട് താല്പര്യമുണ്ട്. അത് പുറത്തേക്ക് അധികം ഇത്തരം ഡ്രസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തർക്കും ഇഷ്ടം പേഴ്സണൽ ആണത്. എനിക്ക് ഇത്തരം ഡ്രസ്സിനോട് ഭയങ്കര പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ശരിക്കും പറഞ്ഞ പഴയ ഒരു ഫ്രീഡം കിട്ടുന്നില്ല. അതിനാണ് ശരിക്കും എനിക്ക് ഏറ്റവും പ്രയാസം തോന്നുന്നത്. ശരിക്കും ഞാൻ ആരാധന കൊണ്ടായിരിക്കില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആരാധന അത് ഉന്നോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. എനിക്ക് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. അച്ഛൻ എന്നോട് പറയുന്നു മോനെ ഒരാളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളോട് സംസാരിക്കുന്നതിനോട് എക്സ്പീരിയൻസ് എന്ന് പറയും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൾച്ചറുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ രണ്ട് ഡിഫറെൻറ്റ് കൾച്ചറുമായിട്ടാണ് ഒരാളുടെ കൺവെർസേഷൻ. പക്ഷേ അത് ഈ സിനിമയിൽ ഇറങ്ങുന്നതിൻ്റെ അതുവരെ എനിക്കത് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കിട്ടുന്നില്ല. ഇപ്പോൾ കാണുന്നവിടെ സന്തോഷത്താരെ അടുത്ത വർക്ക് എന്താണ് കൃഷ്ണൻ്റെ അതിന് നന്നായി കിട്ടും. ഇത് എനിക്കൊരു എക്സ്പീരിയൻസ് പുതുതായിട്ട് തരുന്നില്ല. എനിക്കറിയേണ്ടത് അങ്ങനെയല്ല എന്താണ് ജോലി, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ആ രീതിയിൽ. അത് വരണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ട്രേഞ്ചർ ആണ്. ഇപ്പൊ ഞാൻ എല്ലാവർക്കും അറിയപ്പെടുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും എന്നോട് ചോദിക്കാനൊരു ഒരേ ചോദ്യം ഉള്ളൂ അല്ലേ? ഇപ്പൊ വരുമ്പോൾ എനിക്ക് അവരെ കൾച്ചറുമായിട്ട് എനിക്ക് ബന്ധപ്പെടുന്നില്ല. അവർ എന്റെ സിനിമയെ പറ്റി മാത്രം ചോദിക്കും. സോ എന്റെ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കുന്നു പറയുക. അതുകൊണ്ട് അടുത്ത ജന്മെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ദൈവത്തിനോട് പറയാനുള്ള ഒന്നുകിൽ ഒരു കൃഷിക്കാരനോ അതും അല്ലെങ്കിൽ ഒരു മുക്കുവനോ ആക്കണം എന്നുള്ളതാണ്. കാരണം വെച്ചാൽ പ്രകൃതിയുമായി ബന്ധമുള്ള ജോലി. ഞാൻ എപ്പോഴും പ്രകൃതിയെ കാണാനാണ്.
ഈ ഡയറക്ടർക്കൊന്നും പ്രകൃതിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുന്നില്ല. മീൻസ് പ്രകൃതി എപ്പോഴും ഉണ്ടെങ്കിൽ കൂടി പ്രകൃതിയുമായി ഇണചേർന്ന് നമുക്ക് പോകാൻ പറ്റുന്നില്ല. മറ്റൊരു മണ്ണുമായി നമുക്ക് കാണാൻ പറ്റും, മറ്റേ നമുക്ക് വെള്ളവുമായിട്ട് കടലമ്മയായിട്ട് നമുക്ക് കൺവേഴ്സ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഞാൻ